സിനിമയിൽ തന്നെ നായ്ക്കളുടെ കാഴ്ചപ്പാടിലൂടെ കഥ പറയുന്ന ഒരുപക്ഷെ ആദ്യത്തെ ചലച്ചിത്രമാകും വാലാട്ടി. മലയാള സിനിമയിൽ അത്ഭുത പരീക്ഷണമായി എത്തിയ വാലാട്ടി തിയേറ്ററുകളിൽ രണ്ടാം വാരത്തിലേക്ക് കടന്ന് അരങ്ങു തകർക്കുകയാണ്. ഈ വേളയിൽ സിനിമാ ചിത്രീകരണത്തെക്കുറിച്ചും വാലാട്ടിയിലേക്കുള്ള അത്ര എളുപ്പമല്ലാത്ത യാത്രയെക്കുറിച്ചും ETV ഭാരതിനോട് മനസ്സു തുറക്കുകയാണ് സംവിധായകൻ ദേവൻ. രണ്ടായിരത്തി പതിനെട്ടിലാണ് നായ്ക്കളെ കേന്ദ്ര കഥാപാത്രമാക്കിയുള്ള കഥ സംവിധായകന്റെ മനസ്സിൽ ഉരുത്തിരിയുന്നത്. ആശയം നടനും നിർമ്മാതാവുമായ വിജയ് ബാബുവിനോട് പങ്കുവച്ചു. അദ്ദേഹത്തിന് തോന്നിയ ആത്മവിശ്വാസമാണ് വാലാട്ടിയുടെ വിജയമന്ത്രമെന്ന് ദേവൻ പറയുന്നു. ഡോഗ് സിനിമ ഒരു ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇതുവരെ ഒരു ഡോഗിന്റെ പേഴ്സ്പെക്റ്റീവിലുള്ള സിനിമ വരുന്നില്ല എന്നൊരു ഡൗട്ട് മനസ്സിലുണ്ടായിരുന്നല്ലോ. അത് വെച്ചിട്ട് വിജയ് ചേട്ടനുമായിട്ട് ഫ്രൈഡേ ഫിലിം ഹൗസിൽ ഇരുന്ന് സംസാരിക്കുകയും അത് അദ്ദേഹം തന്ന പ്രചോദനത്തിൽ എന്താ പറയുക ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയും ചെയ്ത ഇതിൻ്റെ ഒരു റിസൾട്ടാണ് വാലാട്ടി. ചിത്രത്തിലെ കഥാപാത്രങ്ങളായ ഓരോ നായ്ക്കളും ഏതൊക്കെ ബ്രീഡിൽ ഉള്ളതായിരിക്കണമെന്ന് സംവിധായകന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. താൻ മനസ്സിൽ കണ്ട ശ്വാന നായകന്മാരെ തേടി കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗളൂരുവിലുമായി യാത്ര. എന്നാൽ നിരാശയായിരുന്നു ഫലം. പിന്നീട് നായ്ക്കളെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ സ്വന്തമാക്കി ട്രെയിനിങ് കൊടുത്ത് വളർത്തി വലുതാക്കുക എന്ന തോന്നലുദിച്ചു. ഒരു നായയെ ട്രെയിൻ ചെയ്യുന്നതിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി. തിരക്കഥ പൂർത്തിയായതും നിർമ്മാതാവും പച്ചക്കൊടി വീശിയതോടെ പണി ആരംഭിച്ചു. കുഞ്ഞു പ്രായം മുതൽ ഒപ്പം ഉണ്ടായിരുന്നതിനാൽ സെറ്റിൽ ആർക്കും ശ്വാനഭയം തെല്ലുമില്ലായിരുന്നു. സംഭവമൊക്കെ എഴുതിയതൊക്കെ കൊള്ളാം, നിങ്ങൾ ഡോഗ് അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, പക്ഷെ ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും, എങ്ങനെ ഡോഗ്സിനെ വെച്ചിട്ട് ഇത് ചെയ്യും, അതിനായിട്ടും കുറച്ച് അധികം റിസർച്ച് പ്രോസസ്സ് ആവശ്യമായിരുന്നു. ഈ പറഞ്ഞ പോലെ ഡോഗ് ട്രെയിനേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാരുമായിട്ട് ഒരുപാട് പ്രാവശ്യം സംസാരിക്കുകയും ഒരു ഡോഗിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്തൊക്കെ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യങ്ങളെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കി വെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മലയാളത്തിലെ താരമൂല്യമുള്ള ഒരു അഭിനേതാവിന്റെ ചിത്രത്തിന്റെ അത്രയും നിർമ്മാണ ചെലവ് വാലാട്ടിക്കും ഉണ്ടായെന്നും സംവിധായകൻ. വിജയ് ബാബുവിനെ പോലെ ഒരു നിർമ്മാതാവ് ഇല്ലായിരുന്നെങ്കിൽ വാലാട്ടി അസംഭവ്യം ആയിരുന്നു എന്നാണ് സംവിധായകന്റെ അഭിപ്രായം. ഒരു പോയിന്റിൽ നമ്മൾ ഡിസൈഡ് ചെയ്തു ഈ നായ്ക്കുട്ടികളെല്ലാം നമുക്ക് ചെറിയ പട്ടിക്കുട്ടികളായിട്ട് എടുത്ത് വളർത്താം, എന്നിട്ട് അവർക്കൊരു ഒരു വയസ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ കൊണ്ട് ഷൂട്ട് ചെയ്യാം എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തുന്നത്. വാലാട്ടി ചിത്രീകരിക്കുമ്പോൾ ക്രിയേറ്റിവിറ്റിക്കപ്പുറത്തേക്ക് ക്ഷമയും സംവിധായകന് ആവശ്യമായിരുന്നു. ഇവിടെ ഹീറോ നായയാണല്ലോ. പലപ്പോഴും സെറ്റിൽ നിന്നിറങ്ങിയോടി ഒളിച്ചിരിക്കുന്ന താരങ്ങൾ തലവേദന സൃഷ്ടിച്ചെന്ന് പറയാതെ വയ്യ. സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് ഡബ് ചെയ്തിരിക്കുന്നതെല്ലാം പ്രശസ്തരായ അഭിനേതാക്കളാണ്. ഓരോ പ്രേക്ഷകനും സിനിമയ്ക്ക് നൽകുന്ന സ്നേഹം ദേവന്റെ ഹൃദയം നിറയ്ക്കുകയാണ്. ഇത്തരം പരീക്ഷണങ്ങളെയും കഷ്ടപ്പാടുകളെയും മലയാളി എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാനാണ്. ETV ഭാരത്, എറണാകുളം.